കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മഹാരാഷ്ട്ര വിടാൻ അന്യസംസ്ഥാന തൊഴിലാളികൾ നെട്ടോട്ടത്തിൽ ഓടുകയാണ് പലരും ആവശ്യ വസ്തുക്കൾ ശേഖരിക്കാനും കിട്ടുന്ന വണ്ടിക്ക് നാട്ടിലേക്ക് മടങ്ങാനും തിരക്ക് കൂട്ടുകയാണ് ട്രെയിൻ ടിക്കറ്റുകൾ ഇരട്ടി മുതൽ 5 മടങ്ങ് വരെ കൊടുക്കണം അതും കരിഞ്ചന്തയിൽ സംഘടിപ്പിക്കാൻ വരെ ആൾക്കാർ തയ്യാറാവുന്നു റെയിൽവേ സ്റ്റേഷനിലും ട്രെയിൻ കാത്തു നിൽക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് ഉത്തർപ്രദേശിലേക്കുള്ള 450 രൂപയുടെ ടിക്കറ്റ് കരിഞ്ചന്തയിൽ ഒരാൾ വാങ്ങിയത് 2300 രൂപയ്ക്കാണ് റെയിൽവേ സ്റ്റേഷനിലും വൻ തിരക്കാണ് ടിക്കറ്റ് എടുക്കാൻ ജോലിയില്ലാതാകുന്നതിന് പുറമെ നിത്യക്കൂലിക്കാരായ തൊഴിലാളികളെ സംരക്ഷിക്കാൻ മഹാരാഷ്ട്ര സർക്കാരും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇവർ തൊഴിലിടങ്ങൾ വിടുന്നത് റേഷൻ കാർഡ് പ്രകാരമുള്ള ഭക്ഷ്യധാന്യങ്ങൾ കിട്ടാത്ത സാഹചര്യത്തിൽ കഴിക്കാനുള്ള വസ്തുക്കൾക്ക് പുറമെ ഒരു മാസം 3000 രൂപ വരെ വാടകയും മറ്റും നൽകി നഗരത്തിൽ കഴിയാനാകില്ലെന്നാണ് പലരും പറയുന്നത് നാട്ടിലേക്ക് മടങ്ങാൻ ലോകമാന്യ തിലക് ടെർമിനലിൽ വൻ ജനക്കൂട്ടമാണ് ഇപ്പോഴുള്ളത് തൊഴിലാളികൾക്ക് പുറമെ മുംബൈയിൽ വിവിധ കടകളിലും റെസ്റ്റോറൻറ്റുകളിലും മാർക്കറ്റിലും ജോലി ചെയ്യുന്നവരും ഇലക്ട്രീഷ്യന്മാരും കാർപ്പൻ്റർമാരും ഡ്രൈവർമാരും ഒക്കെയാണ് തൊഴിൽ കുറയുകയും നാട്ടിലേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ആഴ്ചയിൽ 600 രൂപ പോലും കണ്ടെത്താൻ കഴിയുന്നില്ലെന്നാണ് കൂലിവണ്ടി ഓടിക്കുന്നവർ പോലും പറയുന്നത് ഇതിനെല്ലാം പുറമെ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുമോ എന്ന ആശങ്കയും ഭീതിപ്പെടുത്തുന്നുണ്ട് ദുരിത സാഹചര്യത്തിൽ മഹാരാഷ്ട്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് 5476 കോടിയുടെ പാക്കേജാണെന്നതും ഇത് വളരെ കുറവാണെന്നും ദരിദ്രരെ സഹായിക്കാനായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾ വ്യക്തമാക്കുന്നു റേഷൻ കാർഡ് ഉള്ളവർക്ക് മാസം 3 കിലോ ഗോതമ്പും 2 കിലോ അരിയും മാത്രമാണ് സർക്കാർ സൗജന്യമായി നൽകുന്നത് 7 കോടിയാണ് കാർഡിലെ ഗുണഭോക്താക്കൾ അന്യസംസ്ഥാന തൊഴിലാളികളിൽ പെടുന്ന മിക്കവർക്കും റേഷൻ കാർഡ് ഇല്ലാത്തതിനാൽ ഇത് കിട്ടുകയുമില്ല പട്ടിണി കിടക്കുന്നവർക്കായി 2 ലക്ഷം ശിവഭോജൻ താലി സൗജന്യ ഭക്ഷണം നൽകുന്നുണ്ടെങ്കിലും അത് തീരെ കുറവാണെന്നും ഒന്നോ രണ്ടോ ഏരിയയിൽ പോലും തികയില്ലെന്നുമാണ് സന്നദ്ധ സംഘടനകൾ വ്യക്തമാക്കുന്നത് കോവിഡ് രോഗികൾ കുതിച്ചുയരുന്ന ഇവിടെ 15 ദിവസത്തേക്ക് ഇപ്പോൾ തന്നെ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുകയാണ് മെയ് 1 വരെയാണ് ഈ നിയന്ത്രണം ആവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ മാത്രം തുറക്കും ആവശ്യ സർവീസുകൾക്കും നിയന്ത്രണമില്ല ഒരു ദിവസം മാത്രം 60,000-ൽ അധികം പേർക്ക് മഹാരാഷ്ട്രയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് രാജ്യത്ത് ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് മരണങ്ങളിൽ 1/3 മഹാരാഷ്ട്രയിൽ മാത്രമാണ് ആയിരക്കണക്കിന് ആളുകൾക്കാണ് രാജ്യത്ത് ദിവസവും കോവിഡ് പകരുന്നത് അതിൽ 100 കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്നു കിടത്താൻ സൗകര്യം പോയിട്ട് കാൽകുത്താൻ ഇടമില്ലാഞ്ഞ് രോഗം ബാധിച്ചവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുന്നില്ല ആശുപത്രികളുടെ മുന്നിൽ കിലോമീറ്ററുകളോളം രോഗികളുമായി ആംബുലൻസുകൾ കാത്തുകിടക്കുകയാണ് വീടുകളിലും ആശുപത്രികളിലും മരിച്ചു വീഴുന്നവരുടെ എണ്ണം 100 കണക്കിനാണ് മൃതശരീരങ്ങൾ കൂട്ടിയിട്ട് ദഹിപ്പിക്കുകയാണ് ഇവിടെ മഹാരാഷ്ട്രയ്ക്ക് പുറമെ ഡൽഹി ഗുജറാത്ത് ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഈ കാഴ്ചയാണ് കണ്ടുവരുന്നത് പല സ്ഥലത്തും ശ്മശാനങ്ങളിൽ മൃതദേഹം ദഹിപ്പിക്കാൻ ആളുകൾ മണിക്കൂറുകൾ വരെ കാത്തു നിൽക്കുന്നു മൈതാനങ്ങളിൽ മൃതദേഹം കൂട്ടത്തോടെ ദഹിപ്പിക്കുകയാണ് ആശുപത്രികളും നിറഞ്ഞു കവിഞ്ഞതോടെ കോവിഡ് ചികിത്സയ്ക്കും വൻ പ്രതിസന്ധിയാണ് പലയിടത്തും നേരിടുന്നത്